ഒരു തരത്തിൽ ജ്ഞാനോദയം എന്ന് പറയുന്നത് നിങ്ങൾ കറബുരളാത്ത ഒരു ജീവനാണെന്നാണ് അടയാളമില്ലാത്തത് ഒരിക്കൽ നിങ്ങൾ ഓർമ്മയെ ബുദ്ധി എന്ന് തെറ്റിദ്ധരിച്ചാൽ എങ്കിൽ നിങ്ങൾ കുഴപ്പത്തിലാകും രണ്ടു തരത്തിലുള്ള ആളുകളെ ഉള്ളൂ ആത്മജ്ഞാനികളും തെറ്റുപറ്റിയവരും നിങ്ങൾ എല്ലാം ഉള്ളതുപോലെ തന്നെ കാണുമ്പോൾ ആളുകൾ നിങ്ങളെ ആത്മജ്ഞാനിയെന്ന് വിളിക്കും ശരീരത്തിൽ അടയാളങ്ങൾ ഉണ്ടാകുമെന്ന് വരെ അവർ അവരുടെ ശരീരത്ത് തൃശൂര രൂപം പൊള്ളിച്ചു നെറ്റിയിലും ഇത് കണ്ടോ സ്വയം പ്രത്യക്ഷപ്പെട്ടതാണ് ദേശത്തൊക്കെ ആളുകൾ കയ്യിലെ പാട് കാണിച്ചിട്ട് പറയും ഇത് നോക്കൂ എനിക്ക് ക്രൂശിൽ തെറച്ച പാടുകളുണ്ട് എന്തെന്നാൽ യേശു എനിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു ഇന്ത്യയിലാണെങ്കിൽ ചുമലിൽ ശംഖ് പ്രത്യക്ഷപ്പെടും നിങ്ങൾ സ്വയം പൊള്ളിച്ചാൽ മതി നിങ്ങൾക്ക് സ്വയം മുദ്രയിടാം ശംഖു കൊണ്ടോ ചക്രം കൊണ്ടോ അല്ലെങ്കിൽ കുരിശിത്തറച്ച പാടുകൊണ്ടോ മറ്റെന്തെങ്കിലും അസംബന്ധം കൊണ്ടോ ഒരു തരത്തിൽ ജ്ഞാനോദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ കറപുരളാത്ത ജീവനാണെന്നാണ് അടയാളമില്ലാത്തത് അപ്പോൾ നിങ്ങൾ സ്വയം മുദ്രയിട്ടിട്ട് ജ്ഞാനോദയം നേടിന്ന് കരുതിയാലോ ക്ഷമിക്കണം അപ്പോൾ അടയാളമില്ലെങ്കിൽ പിന്നെ എങ്ങനെ തിരിച്ചറിയും നിങ്ങൾക്ക് തിരിച്ചറിയാനാവില്ല തിരിച്ചറിയാനാവില്ല ഞാൻ ആത്മജ്ഞാനി അല്ലയോ എന്ന് ഇവിടെയുള്ളവർക്ക് എങ്ങനെ അറിയാനാവൂ ഞാൻ അതിനെപ്പറ്റി പ്രസ്താവന ഒന്നും നടത്തിയിട്ടില്ല അപ്പോൾ അവരെങ്ങനെ അറിയും അവർ വെറുതെ ഊഹിക്കുകയാണ് അതെ നോക്കൂ നിങ്ങൾ പോയി നിങ്ങളുടെ കിൻഡർ ഗാർഡൻ ടീച്ചറുടെ മുന്നിൽ പോയി പോയിരിക്കുന്നത് അവർക്ക് അത്രമാത്രം വിവരമുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ അല്ല കാരണം അവർക്ക് എ ബി സി ഡി അറിയാം നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് അവിടെ പോയിരിക്കുന്നു ഇപ്പോൾ നമ്മളിവിടെ എക്സ് വൈ ആണ് സംസാരിക്കുന്നത് നിങ്ങൾക്കതറിയില്ല അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു മറ്റെവിടെ നിന്നെങ്കിലും ഞാൻ അംഗീകരിക്കപ്പെട്ടോ ഇല്ലയോ എന്നത് ഒരു വിഷയമാക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ് വൈ സെഡ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുക വേണ്ടെങ്കിൽ പോവുക അപ്പോൾ അപ്പോൾ എന്താണ് ഈ ജ്ഞാനോദയം എന്ന് പറയുന്നത് വെള്ളകീറുക എന്ന് പറയപ്പെടുന്ന ഒന്നുണ്ട് ഒരു നല്ല വാക്കാണ് എനിക്കിഷ്ടമാണ് സൂര്യോദയം എന്ന് പറയും എന്നാൽ ഇത് വെള്ള കീറലാണ് പകലാണോ മുറിഞ്ഞത് ആണോ അല്ല രാത്രിയാണ് മുറിയുന്നത് ഹലോ പകൽ മുറിഞ്ഞോ അതോ രാത്രി മുറിഞ്ഞോ രാത്രി മുറിഞ്ഞു രാത്രി എന്നാൽ നമ്മുടെ കാഴ്ചയിൽ എന്താണ് ഇരുട്ട് നിങ്ങളൊരു മൂങ്ങയായിരുന്നുവെങ്കിൽ അത് വ്യത്യസ്തമായിരുന്നേനെ നിങ്ങളുടെ കാഴ്ചയിൽ രാത്രി എന്നാൽ അസൗകര്യമാണ് കാരണം ഇരുട്ട് നിങ്ങളുടെ ദർശനേന്ദ്രിയങ്ങൾക്ക് ഇരുട്ട് അസൗകര്യമാണ് അതുകൊണ്ട് ഈ ദീപങ്ങളും അതും ഇതുമെല്ലാം നമ്മൾ ഉണ്ടാക്കിയത് എന്തുകൊണ്ട് നമുക്ക് അസൗകര്യമായതുകൊണ്ട് ഇരുട്ടായിരിക്കുമ്പോൾ നമുക്കൊന്നും തിരിച്ചറിയാനാവില്ല വെളിച്ചമുള്ളപ്പോൾ നമുക്ക് വ്യക്തമായി കാണാം രാത്രി മുറിഞ്ഞെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അത് വ്യക്തത വന്നു അതാണ് സൂര്യപ്രകാശം നിങ്ങൾക്കുണ്ടി ചെയ്യുന്നത് ഒന്നും കാണാതെ നിങ്ങൾ ബുദ്ധിമുട്ടുകയായിരുന്നു സൂര്യൻ വന്നപ്പോൾ പെട്ടെന്ന് ധൈര്യമായി നിങ്ങൾക്കറിയാം എങ്ങോട്ട് പോകണം എങ്ങോട്ട് പോകണ്ടാന്ന് എവിടെ ചവിട്ടണം എവിടെ ചവിട്ടേണ്ട എന്ന് ഇതുമാത്രമാണ് ജ്ഞാനോദയം വ്യക്തത വന്നു നിങ്ങൾക്കെല്ലാം വ്യക്തമായി കാണാം നിങ്ങൾക്കറിയാമോ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമുണ്ട് അതൊരു സംഭാഷണ പരമ്പരയായിരുന്നു അതിന് ഒരു പേര് കൊടുക്കണമായിരുന്നു ഞാനതിൻ്റെ ഉള്ളടക്കമെന്ന് ഓടിച്ചു നോക്കിയിട്ട് പേരിട്ടു ആത്മജ്ഞാനികളെയും തെറ്റുപറ്റിയവരെയും കുറിച്ച് ഞങ്ങളുടെ ഇംഗ്ലീഷ് വകുപ്പ് പറഞ്ഞു സദ്ഗുരു ഇത് മുഖത്തടിച്ചതുപോലെയാണ് കുറച്ചുകൂടി സൗമ്യമായത് എന്തെങ്കിലും പറയൂ ആളുകൾ എപ്പോഴും എന്നോട് പറയും സദ്ഗുരു കുറച്ചുകൂടി സൗമ്യമായി എന്തെങ്കിലും പറയൂ നിങ്ങൾക്കതിന് കഴിയും എനിക്ക് കഴിയും പക്ഷെ അങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആളുകൾ അത് പല രീതികളിൽ വളച്ചൊടിക്കും എന്നാൽ പറയുന്നത് മുഖത്തടിച്ചതുപോലെയാണെങ്കിൽ അവരത് കൂടുതൽ വളച്ചൊടിക്കില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആത്മജ്ഞാനികളെയും തെറ്റുപറ്റിയവരെയും കുറിച്ച് എന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള ഉള്ളൂ ആത്മജ്ഞാനികളും തെറ്റുപറ്റി വരും എല്ലാത്തിനെയും നിങ്ങൾ ഉള്ളതുപോലെ കാണുന്നെങ്കിൽ ആളുകൾ നിങ്ങളെ ആത്മജ്ഞാനി എന്ന് വിളിക്കും അപ്പോൾ അവരെന്താണ് അവർ തെറ്റുപറ്റിയവരാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ ദർശിക്കുന്നതിൽ അവർ തെറ്റു വരുത്തുന്നു ഉള്ളൂ ശരിയല്ലേ ദർശിക്കുന്നതിൽ തെറ്റ് സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് അവർ ദർശിക്കുന്നതിൽ തെറ്റു വരുത്തുന്നത് അവരുടെ ഒരു കൈ എപ്പോഴും ഓർമ്മകളിൽ മുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇതുകൊണ്ടാണ് നാം പറയുന്നത് കർമ്മ എന്ന് അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഓർമ്മയെ ബുദ്ധിയായി കരുതി മാത്രമാണ് അവർ ചെയ്ത തെറ്റ് ഒരിക്കൽ നിങ്ങൾ ഓർമ്മയെ ബുദ്ധിയായി തെറ്റിദ്ധരിച്ചാൽ എങ്കിൽ നിങ്ങൾ കൊഴിഞ്ഞുമറിയും മറ്റാർക്കും അറിയാത്ത എന്തിനെങ്കിലും പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടായാൽ നിങ്ങൾ ജ്ഞാനിയായി കാണപ്പെടും നോക്കൂ ആളുകൾ പത്ത് പുസ്തകം വായിച്ച് ജ്ഞാനികളാകും ആളുകൾ ഒരേ ഒരു പുസ്തകം മാത്രം വായിച്ച് മതാധിഷ്ഠിതരാകും ഒരേ ഒരു പുസ്തകം അതെങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രതിനിധികളാകാൻ നിങ്ങളെ യോഗ്യനാക്കുന്നത് നിങ്ങൾ ഒന്നിൽ കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് സാധിക്കില്ല അല്ലേ ഒരേ ഒരു പുസ്തകം മാത്രമേ വായിക്കാവൂ അപ്പോൾ ഇത് ഓർമ്മയെ ബുദ്ധിയായി തെറ്റിദ്ധരിക്കലാണ് നമ്മുടെ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായവും ഈ അസംബന്ധം മാത്രമാണ് ഓർമ്മയെ ബുദ്ധിയായി തെറ്റിദ്ധരിക്കൽ നിങ്ങൾ ഓർമ്മ ബുദ്ധിയായി കരുതിയാൽ നിങ്ങളെ ഒരു കർമ്മ വിഷയമെന്ന് വിളിക്കും നിങ്ങളൊരു വിഷയമാണ് എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നാണ് ജീവിക്കുന്നത് ബുദ്ധി കൊണ്ടല്ല നിങ്ങൾ ബുദ്ധിയും ഓർമ്മയും കൂട്ടിക്കുഴയ്ക്കാതെ പൂർണ്ണമായും ബുദ്ധി കൊണ്ട് ജീവിച്ചാൽ ബുദ്ധിയും ഓർമ്മയും കൂട്ടിക്കുഴയ്ക്കാതെ അപ്പോൾ ആളുകൾ പറയും അയാൾ ആത്മജ്ഞാനിയാണെന്ന് കാരണം അവരുടെ മുന്നിൽ എന്ത് കൊണ്ടുചെന്നാലും അവർ നോക്കിയിട്ട് പറയും ഇത് ഇന്നതാണെന്ന് അതൊരു കാരണം അയാൾ ബുദ്ധിയും ഓർമ്മയും കൂട്ടിക്കലർത്തുന്നില്ല അത്രമാത്രം ഇത് ലളിതമായി തോന്നുമെങ്കിലും ഇപ്പോൾ നിങ്ങളിൽ മുഴുവനായും ഓർമ്മ മാത്രമാണ് നിങ്ങൾ പുരുഷനോ സ്ത്രീയോ ആയിരിക്കുന്നത് ഓർമ്മകൾ കൊണ്ടാണ് ഓർമ്മകൾ എന്നാൽ നിങ്ങളുടെ തലയിൽ ബോധത്തിലുള്ള ഓർമ്മകൾ മാത്രമല്ല ശരീരം ഓർമ്മിക്കുന്നു അല്ലേ ഹലോ ഞാനും നിങ്ങളും ഒരേ ഭക്ഷണം കഴിച്ചാൽ ഞാനൊരു സ്ത്രീ ആകുന്നില്ല നിങ്ങളൊരു പുരുഷനും ആകുന്നില്ല ഒരേ ഭക്ഷണം എൻ്റെ ഉള്ളിൽ പുരുഷനായി മാറുന്നു അതേ ഭക്ഷണം നിങ്ങളുടെ ഉള്ളിൽ എത്തുമ്പോൾ സ്ത്രീയാകുന്നു ഇത് ഓർമ്മ കാരണമാണല്ലേ ശരീരം ഓർമ്മിക്കുന്നു ശരീരം ഓർമ്മിക്കുന്നു നിങ്ങളൊരു കുരങ്ങനും ഒരേ ഭക്ഷണം കഴിച്ചാൽ കുരങ്ങൻ നിങ്ങളാകുന്നില്ല നിങ്ങൾ കുരങ്ങനുമാകുന്നില്ല എന്തെന്നാൽ ശരീരത്തിന് ഓർമ്മയുണ്ട് പരിണാമ ഓർമ്മകളുണ്ട് ജനിതക ഓർമ്മകളുണ്ട് മൂലക ഓർമ്മകളുണ്ട് പരമാണു ഓർമ്മകളുണ്ട് ബോധ അബോധ തലങ്ങളിലെ ഓർമ്മകളുണ്ട് പ്രകടമാകുന്നതും ആകാത്തതുമായ ഓർമ്മകളുണ്ട് നിങ്ങളെന്നത് ഓർമ്മകളാണ് അതിനാൽ നിങ്ങളുടെ ബുദ്ധി ഓർമ്മകളിൽ നിന്ന് മോചിതമാകണമെങ്കിൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളിൽ നിന്ന് തന്നെ മോചിതമാകുമെന്നാണ് അത്രയേ ഉള്ളൂ